സ്റ്റുഡൻസ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചോ? എന്തൊക്കെ മേടിച്ച് ഓണത്തിന്? പുത്തൻ ഉടുപ്പ് മേടിച്ച്, വള മേടിച്ച്, പിന്നെയോ ആകുന്നിങ്ങൾക്ക് എന്തുവാ കളിപ്പാട്ടം മേടിച്ച് അല്ലേ? അതേപോലെ ഊഞ്ഞാലാടിയോ? ആടി, ചില കുട്ടികളെല്ലാം ആടി അല്ലേ. ഇനി നമ്മൾ എവിടെ വരെയാ പഠിച്ചേത് ഓർമ്മയുണ്ടോ? ഏതക്ഷരമാണ് നമ്മൾ സ്വരാക്ഷരങ്ങളിൽ പഠിച്ചു നിർത്തിയത്? ഈറോ വരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. നമുക്കൊന്ന് എഴുതി നോക്കാം. നോക്കിക്കേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ ഏതക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചേന്ന്. ആദ്യത്തെ അക്ഷരം ആ. വാക്കായി വല.
ഇരിക്കുകയാണിത്. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? നമ്മൾ വ്യഞ്ജന ആശയങ്ങൾ പഠിക്കുമ്പോൾ ഈ ആശയങ്ങളെല്ലാം നമ്മൾ പഠിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ആ എഴുതാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ ആശയങ്ങൾ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ചത്. ഇത്രയും ആശയങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ എഴുതാൻ പറ്റും. പിന്നെ ഈ അക്ഷരങ്ങൾ ഞാൻ എഴുതിപ്പിക്കാറുണ്ട്. നമുക്ക് സ്വരാക്ഷരങ്ങൾ പഠിക്കണ്ടേ? ഇതുകൊണ്ട് തന്നെ ഇരുന്നായിട്ട് നമ്മൾ പിന്നെയും വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കുമ്പോൾ പിന്നെയും നമ്മൾ ഇത് തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്ന് ഞാൻ ഹോംവർക്ക് തരാറുണ്ട് കേട്ടോ. ഏതൊക്കെ അക്ഷരമാണ്? ത പ പ. ഏത് അക്ഷരമാണിത്? ഇത് ത പ പ. വ വല വല. വല എന്തിനാണ് ഉപയോഗിക്കുന്നത്? അല്ല, നമ്മൾ പല കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തന്നായിരുന്നു, എന്താണ്, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ആ, മീൻ പിടിക്കാൻ വല ഉപയോഗിക്കുന്നു, മീൻ പിടിക്കാൻ വല ഉപയോഗിക്കുന്നു അല്ലേ. അതേപോലെ അടുത്ത ഒരു വാക്ക് നമ്മൾ പഠിച്ചത് മല. ഏത് വാക്കാണ് മല? അത് ആദ്യത്തെ അക്ഷരം മായാണ് കേട്ടോ. മായ എന്നുള്ള അക്ഷരമാണ് മല. പിന്നെ ലായ എന്നുള്ള അക്ഷരവും മല. ഏതാണ്? മല, വല, മല. കണ്ടോ? പിന്നെയോ? പിന്നെ ഒരു ആ മാല. മാല അത് മായിടണം. പിന്നെ ഇവരുടെ ചിഹ്നം, ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. ഇങ്ങനെയൊക്കെ ചിഹ്നമുള്ള വാക്കുകൾ, അക്ഷരങ്ങളൊക്കെ കേട്ടോ. എന്നാലും പറഞ്ഞത് മാല. ഏതൊക്കെ വാക്കാ പഠിച്ചത്? തറ, അറ, പന, വല, മല, മാല. ഏതൊക്കെ അക്ഷരങ്ങളാണ് അതിൽ? റ, ര, ദ, ന. റ, ര, ദ, ന. പിന്നെ നമ്മൾ റ വരുന്ന രണ്ട് വാക്കുകളായിട്ട് നമുക്ക് പറയാം തറ, പറ, തറ, പറ. ആ, വീടുകൾ നമ്മൾ നിർമ്മിക്കുന്നത് എവിടെ നിന്നാണ്? തറയിൽ നിന്ന്. പറയോ? നെല്ലിളക്കുവാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? പറ ഉപയോഗിക്കുന്നത് അല്ലേ. അടുത്തത് എന്തുവാണ്? പന. ഒറ്റത്തടി വൃക്ഷത്തിന്റെ പേര് പന. പിന്നെയോ വല. വല മീൻ പിടിക്കാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? വല ഉപയോഗിക്കുന്നല്ലേ. അടുത്തതോ മല. മല എന്ന് പറഞ്ഞാൽ നമ്മൾ മനമെന്ന് പറയാം. ഒത്തിരി കാടുകൾ അല്ലേ, ഒത്തിരി മരങ്ങളും അതുപോലെ ധാരാളം ചെറിയ ചെറിയ ആ ചെടികളും കുറെ മൃഗങ്ങളും പക്ഷികളും എഴുന്നള്ളികളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് മല കേട്ടോ. പിന്നെ മാല, കുഞ്ഞുങ്ങൾക്കറിയാം, നമ്മൾ കഴുത്തിലണിയുന്ന ആഭരണമാണ് മാല അല്ലേ. കഴുത്തിലണിയുന്ന ആഭരണമാണ് മാല. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഏതൊക്കെ അക്ഷരങ്ങളാണ് പഠിച്ചത്? സ്വരാക്ഷരങ്ങൾ ആ, ആ, ഈ, ഈ, ചെറുതായിട്ട് വളഞ്ഞ് റാവോല വളഞ്ഞ്
ഇവിടോട്ട് മുകളിലോട്ട് പോയി അതേപോലെ താഴോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് വളഞ്ഞ് നമ്മളൊരു റായി. അന്നേരം എ എന്നുള്ള അക്ഷരമായി. എങ്ങനെയാണ്? ആ ചെറിയ റായി വലിട്ടു. ഇവിടുന്ന് നിർത്തല്ലേ, ഇവിടെ നിന്ന് നമുക്ക് കണ്ടിന്യൂ തുടങ്ങാം. എന്നിട്ട് മുകളിലോട്ട് പോയി അതേപോലെ താഴോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് വളഞ്ഞ് ഇങ്ങനെ എ എന്നുള്ള അക്ഷരമാണിത് കേട്ടോ. ഏത് അക്ഷരമാണ്? എ. എങ്ങനെയാണ് എഴുതുന്നത്? ആ ചെറിയ ഒരു റായി അവിടെ നിന്നിങ്ങനെ നേരെ വന്നു, മുകളിലോട്ടും അതേപോലെ പോയി അതേ വരയിൽ കൂടെ നമ്മൾ താഴോട്ട് വന്നു ഇങ്ങനെ എഴുതി കേട്ടോ. എ എന്നുള്ള അക്ഷരമാണ് എഴുതിയത്. ഏത് അക്ഷരമാണിത്? എ. പറഞ്ഞേ എ. വാക്കുകളുണ്ട്, നമുക്ക് പഠിക്കണ്ടേ എ വരുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്ന്. എരുമ ഒരു വാക്കാണ് എരുമ കേട്ടോ. എരുമയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ചില കുട്ടികളൊക്കെ കണ്ടതാണ് അല്ലേ. എരുമ എന്ന് പറഞ്ഞാൽ പാല് തരുന്ന ഒരു മൃഗമാണ് കേട്ടോ. ചില വീടുകളിലൊക്കെ ഇപ്പോഴും കാണാം എരുമ. ഇതാണ് എരുമ. നിങ്ങളുടെ ഡസ്റ്റിനകത്തുണ്ട് എരുമയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എരുമ എന്ന് പറഞ്ഞാൽ എന്താണ്? പാല് തരും. എരുമ പാല് തരുന്ന ഒരു മൃഗം നമ്മൾ നേരത്തെ പഠിച്ചു, ആട് അല്ലേ. ആട് അതേപോലെ എരുമ, എരുമയും പാല് തരും കേട്ടോ. എരുമ വരുന്ന വാക്ക് ഏതൊക്കെയാണ്? പല ഒരു വാക്ക് പറഞ്ഞേ. നമ്മളിപ്പോ പഠിച്ച പദം പറഞ്ഞേ. അതേപോലെ ഇതൊരു പാഠമാണ് കേട്ടോ. അതുമായിട്ട് എഴുതിയില്ലല്ലോ പാഠം.
ഏ എട്ട് ആ ഏ എണ്ണം എത്ര വാക്കുകൾ
എരുമ പറഞ്ഞേ ഏ എരുമ ഏ എലി ആ ഏ എണ്ണ ഏ എട്ട് പിന്നെയോ ഏ എണ്ണം ഏ എരുമ ഏ എലി ഏ എണ്ണ ഏ എട്ട് ഏ എണ്ണം ഏ എരുമ എരുമ പാൽ തരുന്ന മൃഗം. ഇനി നിങ്ങളുടെ ക്വസ്റ്റിനകത്തുണ്ട് എരുമ എരുമ പാൽ തരും കണ്ട എരുമ പാൽ തരുമെന്നാണ് ഇട്ടിങ്ങ. അതേപോലെ ഏ എന്നുള്ള അക്ഷരത്തിന് എന്ത് ചെയ്യണം നിറം കൊടുക്കണം കേട്ടോ. പിന്നെയോ വാക്കുകൾ കൊടുത്തേക്കുന്നുണ്ടോ എലി എണ്ണ എട്ട് എണ്ണ അതേപോലെ ഏ എന്നുള്ള അക്ഷരങ്ങളാണ് ഈ കൊടുത്തേക്കുന്നത് കണ്ടോ. ഏ എന്ന് നിങ്ങൾ എഴുതി പഠിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എഴുതി പഠിക്കാൻ നിങ്ങൾക്ക് ഇവിടെ എഴുതാനുള്ള സ്ഥലമില്ല. നിങ്ങൾ റഫ് ബുക്കിൽ നമ്മൾ ഹോംവർക്ക് തരും. റഫ് ബുക്കിലല്ല നിങ്ങളുടെ മലയാളം നോട്ട് ബുക്കിൽ ഹോംവർക്ക് തരും. നമുക്ക് എഴുതാം. വരെ ഏ എലി ഏ എണ്ണ ഏ എട്ട് ഏ എണ്ണം ഏ എരുമ പറഞ്ഞേ ആ ഏ എരുമ ഏ എലി ഏ എട്ട് ആ ഏ എണ്ണ ഏ എണ്ണം അങ്ങനെ അഞ്ച് വാക്കുകളാണ് നമ്മൾ പഠിച്ചത്. എങ്ങനെയാണ് ഈ എഴുതുന്നത് മറന്നുപോയോ എഴുതുന്നത് നോക്കിക്കേ. ആ നമ്മൾ ചെറിയ ഒരു പായെഴുതി ആ നീട്ടി വരച്ചു മുകളിലോട്ട് വരച്ചിട്ട് അതേപോലെ താഴോട്ട് വന്ന് വരച്ച് കണ്ട നല്ല ഏതക്ഷരമായത് ഏ ചൊല്ലി
നോക്കാം. കുഞ്ഞേ കുഞ്ഞേ ഉണരൂ നീ, കുഞ്ഞി കണ്ണു തുറന്നാട്ടെ, നേരം പുലരും നേരത്ത് നീ മട്ടിൽ കിടന്നാലും, ഓമന പല്ലുകൾ തേക്കേണ്ടേ, ഓമന മുഖവും കഴുകേണ്ടേ, കുളിച്ച് ശുദ്ധി വരുത്തേണ്ടേ, മുടിയും ചീകി ഒതുക്കേണ്ടേ, അച്ഛൻ തന്നൊരു ഉടുപ്പിട്ട് അമ്മ തൊടിക്കും പൊട്ടിട്ട് സ്കൂളിൽ ഇന്ന് പോകേണ്ടേ, നമ്മൾ കൊത്ത് കളിക്കേണ്ടേ. എന്താണ് പറഞ്ഞേക്കുന്നത്? കുഞ്ഞേ കുഞ്ഞേ ഉണരൂ നീ നിങ്ങളോട് പറയുന്നതായിട്ടാ. നിങ്ങൾ രാവിലെ എഴുന്നേക്കുവോ? ഇല്ല അല്ലേ. രാവിലെ വന്നാൽ രാവിലെ എഴുന്നേക്ക് എല്ലാവർക്കും മടിയാണല്ലേ. രാവിലെ ആകുമ്പോഴായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഉറക്കം വരുന്നത്. അവരെ സ്കൂളിലൊക്കെ തുറന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അമ്മമാർ വന്ന് വിളിച്ച് എഴുന്നേപ്പിക്കും. എന്തിനാ? ആ എന്തിനാ? നമുക്ക് സ്കൂളിൽ വരണ്ടേ? സ്കൂളിൽ വന്ന് പഠിക്കണ്ടേ? അതിന് വേണ്ടി അങ്ങനെ പറഞ്ഞേക്കുക. കുഞ്ഞേ കുഞ്ഞേ ഉണരൂ നീ, കുഞ്ഞി കണ്ണു തുറന്നാണ്ടേ, കണ്ണു തുറന്ന് നോക്കാൻ. ആ നേരം പുലരും നേരത്ത് നീ മട്ടിൽ കിടന്നാലോ. ആ രാവിലെ ആവുന്ന നേരം പുലർന്നു വരുന്ന സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാലോ. എന്തൊക്കെ ചെയ്യണോ എന്നിട്ട്? കുഞ്ഞുങ്ങൾ എന്തൊക്കെ ചെയ്യും രാവിലെ എഴുന്നേറ്റ് വന്നാ? എന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റ് വരുന്നുണ്ട് എന്തെങ്കിലും കഴിക്കുവാണോ അമ്മ ചെയ്യുന്നത്? അല്ല. രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യും? ഓമനം പല്ലുകൾ തേക്കേണ്ടേ. ആ നമ്മുടെ പല്ല് തേക്കത്തില്ലേ നമ്മള് രാവിലെ? രാത്രി നമ്മൾ പല്ല് ബ്രഷ് ചെയ്തില്ലേ? ആ ഓമനം പല്ലുകൾ തേക്കേണ്ടേ. പിന്നെയോ? ആ ഓമന മുഖവും കഴുകേണ്ടേ. നമ്മുടെ മുഖം കഴുകണ്ടേ. എന്നിട്ട് എന്ത്? അത് കഴിഞ്ഞല്ലേ നമ്മള് ചായ ഒക്കെ കുടിക്കത്തോള്. പിന്നെയോ? കുളിച്ച് ശുദ്ധി വരുത്തേണ്ടേ. വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും നല്ല കുളിച്ച് സുന്ദരന്മാരും സുന്ദരിമണികളായിട്ടല്ലേ നമുക്ക് സ്കൂളിൽ വരുന്നത്. അന്നേരം എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം? കുളിക്കണം. കുളിച്ച് ശുദ്ധി വരുത്തേണ്ടേ. അതേപോലെ മുടിയും ചീകി ഒതുക്കേണ്ടേ. കുളിച്ചിട്ട് നമ്മൾ അതേപോലെ വരുവാണോ? അല്ല. നമ്മുടെ മുടിയൊക്കെ നല്ലതുപോലെ തോർത്തി നല്ല ചീകി ഒതുക്കി, പിന്നെ പെൺകുട്ടികളാണെങ്കിൽ നല്ലതുപോലെ പോയോ സ്ലൈഡോ അല്ലെങ്കിൽ റിബണോ കുടിയുള്ള കുട്ടികളുടെ റിബണോ ഒക്കെ കെട്ടി നല്ല ഒതുക്കി വെച്ചാണ് വരേണ്ടത്. പിന്നെയോ? അച്ഛൻ തന്നൊരുടുപ്പിട്ട്, പിന്നെ അമ്മ തുണിക്കും പൊട്ടിട്ട്, അച്ഛൻ തന്നൊരുടുപ്പിട്ട്. എന്താണ് പറഞ്ഞേക്കുന്നത്? അച്ഛൻ മേടിച്ചുകൊണ്ട് വന്ന ഉടുപ്പ് ഇട്ട് അമ്മ പിന്നെ എന്ത് ചെയ്യും നമുക്ക്? ആ നമ്മളെ നല്ലതുപോലെ ഒരുക്കും. പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ പൊട്ടൊക്കെ തൊടിയിച്ച് കണ്ണു എഴുതി പിരിയൊക്കെ എഴുതി തരും അല്ലേ. പിന്നെ സ്കൂളിൽ ഇന്ന് പോകേണ്ടേ, നമ്മൾ കൊത്ത് കളിക്കേണ്ടേ സ്കൂളിൽ പോയി. അതേപോലെ നമ്മുടെ സ്കൂളിലെ യൂണിഫോം ഒക്കെ ആയിരിക്കും. സ്കൂളിലാകുമ്പോൾ നമ്മളെ യൂണിഫോം അല്ലേ ഇടേണ്ടത്? ആ യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂളിൽ വരണം. അതേപോലെ നമ്മൾ കൊത്ത് കളിക്കേണ്ടേ സ്കൂളിൽ വന്നാൽ കൂട്ടുകാരൊക്കെ ഒത്തിരി കിട്ടത്തില്ലേ? ഒത്തിരി കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരുടെ കൂടെ കളിക്കാം, പാട്ട് പാടാം, പിന്നെയോ ആ പഠിക്കാം, ഇതൊക്കെ നമുക്ക് ചെയ്യാം, വരയ്ക്കാം അല്ലേ. ആ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അന്നേരം നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എന്താ? കുഞ്ഞേ കുഞ്ഞേ ഉണരൂ നീ, കുഞ്ഞി കണ്ണു തുറന്നാട്ടേ, നേരം പുലരും നേരത്ത് നീ മട്ടിൽ കിടന്നാലോ, എന്നിട്ട് ഓമന പല്ലുകൾ തേക്കേണ്ടേ, ഓമന മുഖവും കഴുകേണ്ടേ, കുളിച്ച് ശുദ്ധി വരുത്തേണ്ടേ, മുടിയും ചീകി ഒതുക്കേണ്ടേ, അച്ഛൻ തന്നൊരുടുപ്പിട്ട് ആ അമ്മ തുണിക്കും പൊട്ടിട്ട് സ്കൂളിൽ നിന്ന് പോകേണ്ടേ, പിന്നെയോ നമ്മൾ കൊത്ത് കളിക്കേണ്ടേ. ഇങ്ങനെയാണ് കുഞ്ഞേ കുഞ്ഞേ ഉണരൂ നീ, കുഞ്ഞി കണ്ണ് തുറന്നാട്ടെ, നേരം പുലരും നേരത്ത് നീ മട്ടിൽ കിടന്നാലോ, ഓമന പല്ലുകൾ തേക്കേണ്ടേ, ഓമന മുഖവും കഴുകേണ്ടേ, കുളിച്ച് ശുദ്ധി വരുത്തേണ്ടേ, മുടിയും ചീകി ഒതുക്കേണ്ടേ, അച്ഛൻ തന്നൊരുടുപ്പിട്ട് അമ്മ തൊടിയിക്കും പൊട്ടിട്ട് സ്കൂളിൽ ഇന്ന് പോകേണ്ടേ. ആ നമ്മക്കൊന്ന് നമ്മൾ കൊത്ത് കളിക്കേണ്ടേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ എന്ത് ചെയ്യണം? ആ അമ്മ അമ്മ പാടിത്തരും കേട്ടോ. അതൊക്കെ അമ്മ പാടിത്തരും. അത് കേട്ട് എന്ത് ചെയ്യണം? പാടാൻ പഠിക്കണം നിങ്ങൾ കേട്ടോ. എല്ലാം ഒരുമിച്ച് പാടാൻ കുഞ്ഞുങ്ങൾ പാടാതെ പഠിക്കാൻ പാടാണ് എങ്കിലും കുറച്ചെങ്കിലും കുഞ്ഞുങ്ങൾ പഠിക്കണം. എന്നാലും നമ്മൾ നിങ്ങൾക്ക് അന്നേരം ആരെങ്കിലും പാട്ട് ചോദിക്കത്തില്ലേ? ആരെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ അടുത്ത് ഉള്ളവരോ പറഞ്ഞത്തില്ലേ പാട്ട് പാടിത്തരുമോ ചോദിക്കത്തില്ലേ? നിങ്ങളൊരു പാട്ട് പാടാൻ പറയത്തില്ല, നമുക്ക് പാടി കേൾപ്പിക്കണ്ടേ? അന്നേരം നിങ്ങൾ പുസ്തകത്തിൽ പഠിച്ച്
പാട്ടൊക്കെ പാടി കേൾപ്പിക്കണം കേട്ടോ. എന്നാലും എല്ലാവരും എന്താ പറയും, ആ മിടുക്കി അല്ലെ മിടുക്ക എന്ന് പറയും കേട്ടോ. എന്നാലും നമ്മൾ ഏത് അക്ഷരമാണെന്ന് പഠിച്ചേ. ഏ വരുന്ന വാക്കുകളോ ഏ പഠിക്കുമ്പോ ഏ വരുന്ന വാക്കുകളോ എന്ന് ചോദിക്കുന്നതന്നെ മലയാളത്തിലാണ് ഏ പഠിച്ചത് നമ്മൾ കേട്ടോ. മലയാള അക്ഷരമാണ് ഏ. കാരണം നിങ്ങളോട് ഏ വരുന്ന വാക്ക് പറയാൻ പറയുന്ന ഉടനെ മലയാളത്തിൽ പറയുന്ന ഉടനെ എന്ത് ഏ ഫോർ ആപ്പിൾ ഏ ഫോർ ആന്നെന്ന് പറയല്ല്. ഏ വരുന്ന വാക്ക് നമ്മൾ മലയാളത്തിലാണ് ചോദിക്കുന്നതെങ്കിൽ മലയാളത്തിന്റെ എക്സാമിനോ അല്ലെങ്കിൽ മലയാളം ആരെങ്കിലും മലയാളത്തിലെ അക്ഷരമാണ് ഏ എന്ന് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏരുമ പിന്നെയോ ഏ എണ്ണ എന്ന് വേണം പറയാൻ കേട്ടോ. എന്നാല് ഏ വരുന്ന വാക്ക് ഏതൊക്കെയാണ്? ഏ എരുമ, ഏ എലി, ഏ എണ്ണ, ഏ എട്ട്, ഏ എണ്ണം. പറഞ്ഞേ, ഏ എരുമ, ഏ എലി, ഏ എണ്ണ, ഏ എട്ട്, ഏ എണ്ണം. ഏ എരുമ, ഏ എലി, ഏ എണ്ണ, ഏ എട്ട്, ഏ എണ്ണം. ഇനി നമ്മൾ ആ വരുന്ന വാക്ക് മുതൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ആ വരുന്ന വാക്ക് എന്തൊക്കെയായിരുന്നു? ഇവ നമ്മൾ ഓരോ സാധനങ്ങളും കൂട്ടിയിട്ടുണ്ട് ഇവയെല്ലാം എന്ന് പറയത്തില്ലേ. ഇന്ന്, ഇന്ന്.
കടം അത്രയല്ലേ നമ്മൾ പഠിച്ചത്? ഇന്ന് പഠിച്ച അക്ഷരം ഏതാണ്? ഇന്ന് പഠിച്ചതാണ് നമ്മൾ എ. ആ ചെറിയ ഒരു റായി നീച്ച് വരച്ചു. ആ പാ എന്നുള്ള അക്ഷരമാണ് എഴുതുന്നത്. അത് താഴോട്ട് വന്ന് അടുത്ത റാ പോലെ എഴുതുന്നത്. അര എ എന്നുള്ള അക്ഷരമാണ്. ആ എ വരുന്ന വാക്കുകൾ എല്ലാവരും പറഞ്ഞു. ഇന്ന് പഠിച്ചതല്ലേ, എല്ലാവർക്കും പറയാം. എരുമ പറഞ്ഞേ, എരുമ. അടുത്തതോ? ആ നമ്മുടെ വീടുകളിലെല്ലാം ഉള്ള ഒരു ജീവി എലി. ഏതാണ് എലി? എ എരുമ, എ എലി. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? എ എണ്ണ, എ എണ്ണ. ആ അടുത്തത് എ എരുമ, എ എലി, എ എണ്ണ, എ എട്ട്, എ എട്ട്. അടുത്തത് എണ്ണം, എണ്ണം. പറഞ്ഞേ, എ എരുമ, എലി, എണ്ണ, എട്ട്, എണ്ണം. എ വരുന്ന വാക്കുകള് എ എരുമ, എ എലി, എ എണ്ണ, എ എട്ട്, എ എണ്ണം. പറഞ്ഞേ. ആ പാല് തരുന്ന മൃഗം ഏതാണ്? പാല് തരുന്ന മൃഗത്തിന്റെ ഒരു പേരാണ് എരുമ. പാല് തരുന്ന മൃഗത്തിന്റെ പേര് പറയാൻ പറയാൻ നമുക്ക് എരുമ എന്നും പറയാം. അതേപോലെ നമ്മൾ പഠിച്ചത് ആടെന്നും പറഞ്ഞു അല്ലേ. അതേപോലെ നമ്മൾ പശു എന്നും പറയാം. ഇതെല്ലാം ശരിയാണ്. പാല് തരുന്ന മൃഗത്തിന്റെ പേര് എരുമ, ആട്, പശു, ഇതെല്ലാം നമുക്ക് പാല് തരുന്ന മൃഗങ്ങളാണ് അല്ലേ. അതേപോലെ എലി. എലി എന്താണ്? നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ടോ? മിക്ക കുട്ടികളും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. എ എലി, എ എണ്ണ. ആ എണ്ണ നമ്മൾ തലയിൽ മുടി വളരാനൊക്കെ എണ്ണ നല്ലതുപോലെ പറക്കും അല്ലേ. അതേപോലെ നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന നമ്മൾ ചോറ് കറി വയ്ക്കുന്ന, ചോറിന് കറി വേണ്ടേ, കറി വയ്ക്കുന്നതിനും തോര വയ്ക്കുന്നതിനും എല്ലാം ഫ്രൈ ചെയ്യുന്നതിനും എല്ലാം നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? എണ്ണയാണ് ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണ, അങ്ങനെ പല എണ്ണകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെയോ എട്ട്. എട്ട് എന്താണെന്ന് അമ്മയോട് പറഞ്ഞു തന്നെ. എന്താണ് എട്ട്? ഒരു സംഖ്യയാണ് അല്ലേ. നമ്മൾ ഇങ്ങനെയാണ് എട്ട് എഴുതുന്നത്. നമ്മളിപ്പോ ഇംഗ്ലീഷ് ഇരുന്ന് എയ്റ്റ് എന്നാണ് പറയാൻ പോകുന്നത് കേട്ടാ. എട്ട് എന്ന് പറഞ്ഞാൽ എന്താണിത്? ഒരു സംഖ്യയ്ക്കാണ് നമ്മൾ എട്ട് എന്ന് പറയുന്നത്. എണ്ണം എണ്ണി പറയുന്നേ. നമ്മളൊരു കാര്യം, കുഞ്ഞുങ്ങൾ വീട്ടിലെ ചേട്ടന്മാരോ ചേച്ചിമാരോ ഉണ്ടെങ്കിൽ വഴക്കിടാൻ പോകുന്നതിൽ എൻ്റെ കയ്യിൽ ഇത്ര കളിപ്പാട്ടുണ്ട് അല്ലെ, എൻ്റെ ഇത്ര കൈ, എൻ്റെ കയ്യിൽ ഇത്ര മുട്ടായി ഉണ്ട് എന്ന് പറയത്തില്ലേ. ആ വഴക്കിടാൻ പോകത്തില്ലേ നിങ്ങൾ. ആ അതാണ് എണ്ണി പറയത്തില്ലേ. എൻ്റെ കയ്യിൽ ആ രണ്ട് മുട്ടായി ഉണ്ട് അല്ലേ. ചേട്ടൻ്റെ കയ്യിൽ ഒരെണ്ണേ ഉള്ളു, എനിക്കാണ് കൂടുതൽ. അല്ലെങ്കിൽ ചേട്ടൻ രണ്ടെണ്ണം ഉണ്ട്, എനിക്ക് ഒരെണ്ണേ തന്നോളെന്ന് പറഞ്ഞ് വഴക്കിടാൻ പോകത്തില്ലേ എണ്ണി പറഞ്ഞു. പാല് തരുന്ന മൃഗം എരുമ, എ എലി, എ എണ്ണ, എ എട്ട്, എ എണ്ണം, എ എണ്ണം. എല്ലാവരും ഈ വരുന്ന വാക്കുകൾ നല്ലതുപോലെ പറഞ്ഞ് പഠിക്കണം. അത് ഹോംവർക്ക് എ എഴുതുന്നത് വാട്സപ്പ് വഴി എഴുതി കാണിക്കും. അന്നേരം നമുക്ക് ഹോംവർക്ക് എ എഴുതാം. എന്നാലും കുഞ്ഞുങ്ങൾ എ എഴുതുമ്പോൾ എരുമ, എലി, എണ്ണ, എട്ട്, എണ്ണമെന്ന് പറഞ്ഞ് താഴോട്ട് എഴുതണം. ഓക്കെ, സീ യു.